പീരിമേട് മേഖലയിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ നൂറുകണക്കിന് തൊഴിലാളികൾക്ക് ഇത്തവണ കണ്ണീരോണം. സർക്കാരിന്റെ പുതിയ തൊഴിൽ നയമാണ് തൊഴിലാളികൾക്ക് തിരിച്ചടിയായത്. 3 വർഷമായി ഉത്സവ ബത്ത വാങ്ങുന്ന തൊഴിലാളികൾക്ക് ഇത്തവണ നൽകേണ്ടെന്നാണ് ഉത്തരവ്. ഇതോടെ പീരിമേട് മേഖലയിൽ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലെ നൂറുകണക്കിന് തൊഴിലാളികൾക്ക് ഇത്തവണ വർദ്ധിയുടെ ഓണമാണ്. കഴിഞ്ഞ വർഷം വരെ 2000 രൂപയാണ് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഉത്സവബത്തിയായി ഓണക്കാലത്ത് ലഭിച്ചുകൊണ്ടിരുന്നത്. തോട്ടങ്ങൾ അടച്ചുപൂട്ടിയ ശേഷം പരമാവധി 3 വർഷത്തേക്ക് മാത്രം ഉത്സവബത്ത നൽകിയാൽ മതിയെന്നാണ് പുതിയ തൊഴിൽ നയം. പീരിമേട് മേഖലയിലെ തേയിലത്തോട്ടങ്ങൾ പലതും അടച്ചുപൂട്ടിയിട്ട് 10 ആണ്ടുകൾ പിന്നിട്ടു. അതേസമയം കഴിഞ്ഞ വർഷം വരെ മുടങ്ങാതെ ലഭിച്ച ഉത്സവബത്ത ഇത്തവണ മുടങ്ങിയതോടെ തൊഴിലാളികളും പ്രതിസന്ധിയിലായി. പീരിമേട് ടീ കമ്പനി MMJ പ്ലാന്റേഷന്റെ കോട്ടമല ബോണാമി തോട്ടത്തിലെ 1875 പേരാണ് പട്ടികയിൽ നിന്നും പുറത്തായത്. ഇതോടെ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ രംഗത്ത് വന്നു കഴിഞ്ഞു. തോട്ടം തൊഴിലാളികളെ കബളിപ്പിച്ച് അവരുടെ കഞ്ഞുകുടി മുടിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് HRP യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിക് തോമസ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനത കൊണ്ടായിരിക്കാം ഇപ്രകാരം ഒരു ഉത്തരവ് ഇറക്കിയത്. കഴിഞ്ഞ ദിവസം പീരിമേട് ലേബർ ഓഫീസിന് മുമ്പിൽ CIT2ൻ്റെ നേതൃത്വത്തിൽ ചില സമരപരിപാടികൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് നടന്നതായി കണ്ടു. അത് തികച്ചും അവകാശ്യമാണ്. ഇവിടെ ഇടതുപക്ഷ സർക്കാർ നിഷേധിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ MLA ഈ കാര്യത്തിൽ വലിയ കടികാരസ്ഥിതിയാണ് കാണിച്ചിരിക്കുന്നത്. തോട്ടം തൊഴിലാളികളെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ ഓണത്തിന് കഞ്ഞുകുടി മുട്ടിച്ച ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭരണപക്ഷ തൊഴിലാളി സംഘടനയായ CIT2ൻ്റെ നേതൃത്വത്തിൽ പീരിമേട് ലേബർ ഓഫീസ് ഉപരോധിച്ചിരുന്നു. തുടർന്ന് തൊഴിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഓണത്തിന് ശേഷം ഉത്സവത്ത് നൽകാം എന്ന ഉറപ്പിന്മേൽ സമരം അവസാനിച്ചിരുന്നു. ഇതിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് പീരിമേടിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾ. ഇടുക്കി വിഷൻ ന്യൂസ്, പീരിമേട്. ജനകീയ നിയമസഭ 2023-ൽ നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുവാൻ 9037171566 എന്ന വാട്സപ്പ് നമ്പറിൽ JN 2023 എന്ന് ടൈപ്പ് ചെയ്തയക്കുക. ജനകീയ നിയമസഭ 2023 എന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം അഭിപ്രായം രേഖപ്പെടുത്താം. ജനകീയ നിയമസഭ 2023, ജനങ്ങളുടെ ശബ്ദം.